ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജെബിൻ ജോൺ ജേക്കബ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. ബെർലിനിലെ 2015 റിപ്പീറ്റേഴ്സ് ബാച്ച് പാസ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ്. 2016 കേരള മെഡിക്കൽ എൻട്രൻസ് വഴിയാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുന്നത്. 2016 സെപ്റ്റംബറിൽ ഇവിടെ ജോയിൻ ചെയ്തു. 2020 സെപ്റ്റംബർ ആകുമ്പോൾ ഓൾമോസ്റ്റ് 4 വർഷം പിന്നിടുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പോഴത്തെ വലിയ ആഗ്രഹമായിരുന്നു കോട്ടയത്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ കോട്ടയം തന്നെ ചൂസ് ചെയ്തു. കോട്ടയത്ത് പഠിക്കാൻ പറ്റിയതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് 2016 ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂണിയൻ ചെയർമാൻ ആയിരുന്ന പോൾ ടി ജേക്കബ്, ഞങ്ങളുടെ പോളേട്ടൻ, പറഞ്ഞൊരു കാര്യമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പാണ്. ഇനിയിപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഞങ്ങൾ പ്രൊഫസർ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ പല ആൻസറുകൾ പറഞ്ഞു, ലൈക്ക് പേഷ്യൻസ് ആണ്, പേഷ്യൻ്റ് കെയർ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അത് സാർ ഞങ്ങളോട് പറഞ്ഞു, ഇതൊന്നുമല്ല, മെഡിക്കൽ കോളേജിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. അക്കാഡമിക്സിന് ഒത്തിരിയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് നമ്മുടേത്. ഞങ്ങൾ ജോയിൻ ചെയ്ത സമയം ഇപ്പോഴത്തെ ഒരു ഇതും കൂടെ നോക്കുകയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുഖം ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒത്തിരിയേറെ പുതിയ ഡെവലപ്മെൻറ്റ്സ് കോളേജിൽ വന്നിട്ടുണ്ട്. ലൈക്ക് പുതിയ ഒ പി ബ്ലോക്ക്, പുതിയ കാഷ്വാലിറ്റി, ഇപ്പോൾ ഈ അടുത്ത് ഇനാഗ്രേറ്റ് ചെയ്ത പുതിയ ലേഡീസ് ഹോസ്റ്റൽ, പിന്നെ പുതിയ പി ജി അപ്പാർട്ട്മെൻറ്റ്സ്, പുതിയ പുതിയ വാർഡുകൾ, സർജറി ഒ ടിയിലേക്ക് ഒരു എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ ഒത്തിരിയേറെ ഡെവലപ്മെൻറ്റ്സ് കോളേജിന് വന്നിട്ടുണ്ട്. കോളേജ് യൂഷ്വലി പല പല ബ്ലോക്കുകളായിട്ടാണ്, അതായത് ഗൈനക്കോളജി ഒരു ബ്ലോക്ക്, കാഷ്വാലിറ്റി ഒരു ബ്ലോക്ക്, ഒ പി വേറെ സെപ്പറേറ്റ് ബ്ലോക്ക്, പിന്നെ സർജറി മെഡിസിൻ, അങ്ങനെ ഈ ബ്ലോക്കുകളെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ യൂഷ്വലി C2 എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലായിരിക്കും. അവരുടെ ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റാണ് ഫിസിയോളജി, അനാട്ടമി, ബയോകെമിസ്ട്രി, അതിൻ്റെ അനുബന്ധ ലെക്ചർ ഹോളും അതെല്ലാം ഈ C2 ബ്ലോക്കിലാണ്. അപ്പോൾ യൂഷ്വലി അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങനെ വരാറില്ല. അതുപോലെ SPM കീഴിലൊരു CSSR വിസിറ്റ്, അങ്ങനെ വിസിറ്റിൻ്റെ ഭാഗമായി മാത്രമേ ഉള്ളൂ യൂഷ്വലി അവർ ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളൂ. അല്ലാത്തപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ആ C2 ബ്ലോക്കിലായിരിക്കും. അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയറിൽ മെയിൻലി അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന 3 സബ്ജക്റ്റാണുള്ളത്. നമ്മൾ 10th നിന്ന് 11th വന്നുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഉണ്ടായ അറ്റ്മോസ്ഫിയറിന് സർക്കംസ്റ്റാൻസ് ഒക്കെ ഉണ്ടായ ഒരു ചേഞ്ച്, അതുപോലെ ഒരു ചേഞ്ച് ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോഴും ഉണ്ടാവും. പക്ഷേ അത് ഡെസ്പെറേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നുപോയാണ് എല്ലാവരും ഡോക്ടർമാരൊക്കെ ആയത്. നിങ്ങളെ സഹായിക്കാനായിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ടീച്ചേഴ്സ് എപ്പോഴും കാണും, കൂടാതെ സീനിയേഴ്സും കാണും. നിങ്ങൾക്ക് ആർക്ക് എന്തിനും ഒരു സഹായത്തിനോ ഒരു ഹെൽപ്പ് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരെ വേണമെന്ന് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളെ എല്ലാവരും ഞങ്ങളുടെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന സീനിയേഴ്സിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ കടന്ന് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ ഫൈനൽ ഇയർ വരെ എത്തിയത്. പിന്നെ എക്സാംസ് ആണെങ്കിൽ ഇപ്പം സെപ്റ്റംബറിൽ, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും, അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ യൂഷ്വലി ജൂലൈയിലേക്ക് ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. അതിന് മുമ്പായിട്ട് ഇൻ്റേണൽ എക്സാം, ഒരു മിനിമം യൂണിവേഴ്സിറ്റി പറയുന്ന ആവറേജ് മാർക്കും മിനിമം അറ്റൻഡൻസും ഒക്കെ ഉണ്ടായിരിക്കണം ഈ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പ്. കൂടാതെ ഈ കോളേജിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എല്ലായിടത്തുള്ള ടൈമിംഗ് പോലെ തന്നെ 8 to 4 ആയിരിക്കും. തിയറി ക്ലാസ് ഉണ്ട്, ഡിസെക്ഷൻ ഉണ്ട്, പിന്നെ പ്രാക്ടിക്കൽ ലാബും ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ട്യൂട്ടോറിയൽ എന്നൊരു സിസ്റ്റം ഉണ്ട്. അത് ടോട്ടൽ സ്റ്റുഡൻസിനെ ഒരു 7 to 8 ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഇയറിലെ ഏതെങ്കിലും ഒരു ടീച്ചറെ എത്തിക്കും. ട്യൂട്ടോറിയലിൻ്റെ മേളത്തിന് ആ സാറിനോ നമ്മളെ ഒത്തിരിയേറെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റും. അവരുടെ ഒരു കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാനും അവരുടെ ഒരു സപ്പോർട്ടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഫസ്റ്റ് ഇയറുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് സമയമെടുക്കും. അത് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്നത് ഈ ട്യൂട്ടോറിയലിൻ്റെ മേളവും സാറും ഒക്കെ ആയിരിക്കും. ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിൻലി കോർഡിനേറ്റ് ചെയ്യുന്നത് കോളേജ് യൂണിയൻ്റെ കീഴിലായിരിക്കും. കോളേജ് യൂണിയനാണ് മെയിൻലി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനൊക്കെ ഉറപ്പാക്കുന്നത്. കോളേജ് യൂണിയൻ്റെ കീഴിലാണ് ഈ സെലിബ്രേഷൻസ്, ലൈക്ക് ഹോളി, ക്രിസ്മസ് സെലിബ്രേഷൻസ്, പിന്നെ കോളേജിൻ്റെ ഹോൾമാർക്ക് ഇവൻറ്റ്സ് ആയ സ്മൃതി, അതൊരു ഇൻ്റർ കോളേജ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇവൻ്റ് ആണ്. നമ്മുടെ തന്നെ ഫുട്ബോൾ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടും ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു 2 to 3 days ഒരു ഇൻ്റർ കോളേജ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇവൻ്റ് ആണ്. പിന്നെ അക്കാഡമിക് ലെവലിൽ നടത്തുന്ന ഒരു ഇൻ്റർ കോളേജ് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മുടെ 60 seconds ഡയഗ്നോസ്. ഇതെല്ലാം യൂഷ്വലി കോളേജ് യൂണിയൻ്റെ കീഴിൽ വരുന്ന പ്രോഗ്രാമുകളായിരിക്കും. കോളേജ് യൂണിയനെ കൂടാതെ ക്ലബ്ബുകളുണ്ട്, NSS ഉണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മെഡിക്കൽ ക്യാമ്പ്, നേച്ചർ ക്യാമ്പ് ഒക്കെ നടക്കാറുണ്ട്. പിന്നെ ഈ സ്പോർട്സും ഗെയിംസിനകത്തും ഫുട്ബോളിനും ക്രിക്കറ്റിനും ഒക്കെ സ്പെഷ്യൽ കോച്ചിങ് അസിസ്റ്റൻസ് ഉണ്ട്. കൂടാതെ ഓൾ അക്കാഡമിക് ബ്ലോക്കിൽ നമ്മുടെ ജിംനേഷ്യവും ഡാൻസ് ആൻഡ് മ്യൂസിക് റൂം, ഓഡിറ്റോറിയവും സ്ഥിതി ചെയ്യുന്നത് ഈ ഓൾഡ് അക്കാഡമിക് ബ്ലോക്കിലാണ്. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ മെൻസ് ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്,
ലേഡീസ് ഹോസ്റ്റലിന്റെ പുതിയ ബിൽഡിംഗിന് ഇനോഗ്രേഷൻ ഈ അടുത്ത് കഴിഞ്ഞു. അതിന്റെ അക്കമഡേഷൻ ഒക്കെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് കറക്റ്റ് ആവും. ലേഡീസ് ഹോസ്റ്റലിനെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി പറഞ്ഞാൽ ഒത്തിരിയേറെ ചരിത്രം ഉറങ്ങുന്ന രണ്ട് ബിൽഡിങ്ങുകളാണ്. ഷെയറിങ്ങിന്റെ പരിമിതികളെ അപേക്ഷിച്ചാൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും പറയാനില്ല. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും സ്റ്റേ ചെയ്തു ഈ ലേഡീസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലുമായിട്ടാണ്. രാവിലെ അവിടുന്ന് കോളേജിലേക്ക് 8 മണിക്ക് രണ്ട് ഹോസ്റ്റലിനെയും ടച്ച് ചെയ്ത് ബസ് സർവീസും ഉണ്ട്. ലേഡീസ് ഹോസ്റ്റലിനെയും മെൻസ് ഹോസ്റ്റലിനെയും അപേക്ഷിച്ച് വളരെ കുറച്ച് കുട്ടികൾ പുറത്ത് സ്റ്റേ ചെയ്യുന്നവർ, പിന്നെ കുറച്ച് ഡേ സ്കോളേഴ്സും ഉണ്ട്. എന്തുകൊണ്ടും ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നതാണ് എപ്പോഴും അഫോർഡബിൾ. ഹോസ്റ്റൽ ലൈഫിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് സീനിയേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഹോസ്റ്റൽ ലൈഫിലൂടെ കിട്ടും. നമ്മുടെ ഈ ഒരു 5 വർഷത്തെ ഈ മെഡിസിനകത്ത് നമ്മളെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഒത്തിരിയേറെ സഹായിക്കാനും സീനിയേഴ്സിന് പറ്റും. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സബ്ജക്റ്റിന് ഒത്തിരിയേറെ ബുക്സ് കാണും. ചിലർ പറയും അത് വായിക്കണം ഇത് വായിക്കണം, ചിലർ പറയും സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കണം. അപ്പം ഞാൻ പറയും ഏത് പുസ്തകമാണ് നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ സീനിയേഴ്സിനോട് ചോദിക്കുക. അവരിത് പഠിച്ച് പാസ്സായതാണ്, അവർക്കറിയാം ഏത് പുസ്തകമാണ് ഏറ്റവും എളുപ്പം, ഏത് പുസ്തകം പഠിച്ച് എഴുതുമ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. അപ്പം അവർ ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ കൂടി നമ്മളെ സഹായിക്കും. ഇതുപോലെ ഒത്തിരി ആ സിറ്റുവേഷനും സീനിയേഴ്സ് നമ്മളെ സഹായിക്കും. ആ സീനിയേഴ്സിൻ്റെ സഹായമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കണം. പിന്നെ ഒരു കളക്റ്റീവായിട്ട് ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ടും ഹോസ്റ്റലിൽ നമ്മളെ സഹായിക്കും. പിന്നെ കൂടെ ബാച്ച്മേറ്റ്സ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു റൂഫിന് കീഴിൽ താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അതിൻ്റെതായ ഒരു രസമാണ്. അതാണ് ഹോസ്റ്റൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഏതൊരു സഹായത്തിനും എന്തിനും ടീച്ചേഴ്സും ഞങ്ങൾ സീനിയേഴ്സും എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഉടനെ കോളേജിൽ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധം ആശംസകളും പ്രാർത്ഥനകളും. ഹോപ്പ് ടു സീ യു സൂൺ.